നമസ്കാരം. ഇളയിടം എന്ന നുണയിടവും ഇടതുപക്ഷ മിഷണറിയും എന്ന വിഷയത്തിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാനുള്ള അത്ര കാര്യങ്ങളുണ്ട്, അത്ര സംഭവ ബഹുലമാണത്. ഇടതിടങ്ങൾ ഓരോന്നായി നുണയിടങ്ങളായി മാറുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്നൊക്കെ പറയാമെങ്കിലും നുണയിൽ കെട്ടിപ്പടുത്തത് അധിക നാൾ ഓടില്ല. അത് സോവിയറ്റ് യൂണിയനെ പോലെ തകർന്ന് തരിപ്പണമായി പോകും. ഇതാണ് ചരിത്രം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ, റൈറ്റ് വിങ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിലെ ഒരു അംഗം സുനിൽ പി ഇളയിടത്തിനെ എങ്ങനെ സംസ്കൃത സർവകലാശാലയിൽ ജോലി അനധികൃതമായി ലഭിച്ചു എന്നതിൻ്റെ വിവരാവകാശ രേഖ അടക്കം പോസ്റ്റ് ചെയ്തു. ഒരു വ്യക്തിയുടെ പോസ്റ്റ് കോപ്പി ചെയ്ത് കടപ്പാട് വയ്ക്കുകയായിരുന്നു ചെയ്തത്. കഴിവുള്ള ഉമർ തറമേലിനെ പോലെയുള്ളവരെ അവഗണിച്ച് ദേശാഭിമാനി എഡിറ്റർ എന്ന യോഗ്യത മാത്രം വെച്ച് ഈ പകൽമാന്യൻ എങ്ങനെ സംസ്കൃത സർവകലാശാലയിൽ ജോലി നേടി എന്നതാണ് വിവരാവകാശ രേഖയിൽ വെളിപ്പെടുന്നത്. ആധികാരികമായ പോസ്റ്റായതുകൊണ്ട് തന്നെ ഗ്രൂപ്പിന് വെളിയിലേക്കത് 100-ൽ പരം ഷെയറുകൾ പോയി. അതായത് 20,000-ൽ അധികം പോസ്റ്റ് റീച്ച് ഉണ്ടായി കാണണം. പക്ഷേ അപ്രൂവ് ചെയ്ത അഡ്മിന് വരെ വാണിംഗ് തന്നുകൊണ്ട് പോസ്റ്റ് റിമൂവായി. ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെ ആ പോസ്റ്റ് ഹനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇടതിടങ്ങൾ മാസായി ഒരു റിപ്പോർട്ടിംഗ് ഇതിനെതിരെ നടത്തി എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ അങ്ങനെയൊന്ന് ചെയ്യപ്പെട്ടതായി ഇടതുമേഖലയിലുള്ളവർ പറഞ്ഞതുമില്ല. അതിനർത്ഥം ഫേസ്ബുക്കിൻ്റെ മലയാള വിഭാഗം ജോലിക്കാർക്ക് ഈ പെരുന്നുണയൻ്റെ മാനം സംരക്ഷിക്കേണ്ട ആവശ്യകതയും ഉണ്ട് എന്നാണല്ലോ. ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രധാന പ്രശ്നം ട്വിറ്റർ പോലുള്ള ലെഫ്റ്റ് ലീനിങ് പ്ലാറ്റ്ഫോമുകൾ റൈറ്റ് വിങ്ങിൻ്റെ സെൻസിറ്റീവ് കണ്ടൻറ്റുകൾ റിമൂവ് ചെയ്യുകയും ഗവൺമെൻറ് തന്നെ മാർക്ക് ചെയ്ത ലെഫ്റ്റ് വിങ്ങിൻ്റെ സെൻസിറ്റീവ് കണ്ടൻറ്റുകൾ നിലനിർത്തുകയും അവയുടെ പ്രചരണത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നതാണ്. ജോലിക്കാരുടെയും മേധാവികളുടെയും ആശയപരമായ ബയസ് സോഷ്യൽ മീഡിയകളുള്ള ജനാധിപത്യ അന്തരീക്ഷം തകർക്കുകയും കലാപങ്ങൾക്കും അട്ടിമറികൾക്കും വരെ കാരണമാവാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ സോഷ്യൽ മീഡിയ, പ്രിൻറ്റിംഗ് മീഡിയ, വിഷ്വൽ മീഡിയ മുതലായവ എല്ലാം തന്നെ ഇടതുപക്ഷം പരസ്പര സഹായ സഹകരണ സംഘം വഴി പിടിച്ചെടുത്തതാണ് ഇന്ന് ആധുനിക ഇന്ത്യയുടെ ശാപം. ദോഷം പറയരുതല്ലോ, നാഷണലിസ്റ്റ് വിങ് ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും വലിയ പാളിച്ചയാണത്. അതുകൊണ്ടാണ് ദില്ലിയിലെ ഇടനിലക്കാരുടെ സമരം അത് അർഹിക്കുന്ന മെറിറ്റിലല്ലാതെ കർഷക സമരം എന്ന പേരിൽ സിമ്പതൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കത്വ രാജ്യം മുഴുവൻ ചർച്ചയാവുമ്പോൾ അതിലും ഹീനമായ വാളയാർ തൊട്ടടുത്ത പഞ്ചായത്തിൽ പോലും ചർച്ചയാവാതെ പോകുന്നത്. കോൺഗ്രസ്സുകാരുടെയും ഏറ്റവും വലിയ പരാജയമെന്നത് നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ സോവിയറ്റ് പ്രോപ്പഗണ്ട മോഡലിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകൾ നിർമ്മിച്ചെടുത്ത മാർക്സിസ്റ്റ് എക്കോ സിസ്റ്റത്തിനെ ആശ്രയിച്ചതാണ്. കോൺഗ്രസ് ഒരു നാഷണലിസ്റ്റ് എക്കോ സിസ്റ്റം വളർത്തിയെടുത്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. അതെങ്ങനെയാണ്? നുണയെ സത്യമാക്കി അവതരിപ്പിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെ പോലെ തഴക്കവും വഴക്കവും ഉള്ളത് മറ്റാർക്കാണ്? എന്നിട്ടും ആശയവും പ്രവൃത്തിയും തമ്മിൽ അത്രമേൽ അന്തരമുള്ളത് കൊണ്ട് മാത്രമാണ് ജനാധിപത്യ മാർഗത്തിൽ ഇന്ത്യ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധിക്കാതെ പോയത്. എന്നാൽ അവർ നെഹ്റുവിൻ്റെ മോഡലിൽ സൃഷ്ടിച്ച വിദ്യാഭ്യാസ സിസ്റ്റം രാജ്യത്തിൻ്റെ സൈക്കോളജിയെ നന്നായി ബാധിച്ചതിൻ്റെ ബലമാണ് രാജ്യം കണ്ട പല ചരിത്ര അപനിർമ്മിതികളും ദ്രാവിഡ ചിന്തകളും വിഘടനവാദവും ഒക്കെ. ഇവരുടെ ഭരണത്തിൽ കേരളത്തിൽ പോലും പ്രളയകാലത്ത് വിഘടനവാദം ഒരു ഹിസ്റ്റീരിയ പോലെ പരന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ബ്രദർഹുഡ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നഷ്ടപ്പെടുത്തിയ നാഷണലിസ്റ്റ് എക്കോ സിസ്റ്റം വീണ്ടും പടുത്തുയർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. നാഷണലിസം ഒരു ഈവിളായ പ്രോപ്പഗണ്ട നടത്തുന്നതാണ് ലെഫ്റ്റിസ്റ്റ് രീതി. ഭൂരിപക്ഷ സമൂഹം നന്നായാലേ രാജ്യം നന്നാകൂ. എന്നാലിവർ ഭൂരിപക്ഷത്തിലെ ആൾക്കാരെ ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ വിഘടിപ്പിച്ച് നിർത്തുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ വക്താക്കളാണ്. പല ജനാധിപത്യ രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കമ്മ്യൂണിസ്റ്റ് സിമ്പിളുകളെയും നിരോധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ കമ്മ്യൂണിസം ബാനർഡ് കൺട്രീസ് എന്നോ മറ്റോ കീവേഡ് സെർച്ച് ചെയ്താൽ മതി, അവരെല്ലാം നാസിസത്തിനും ഫാസിസത്തിനും തുല്യമായ അധോഗമനപരമായ ഐഡിയോളജി ആയാണ് കമ്മ്യൂണിസം കാണുന്നത് എന്ന് കാണാം. അതറിയണമെങ്കിൽ ഗൂഗിളിൽ കമ്മ്യൂണിസം ബാനർഡ് കൺട്രീസ് എന്നോ മറ്റോ കീവേഡ് സെർച്ച് ചെയ്താൽ മതി, അവരെല്ലാം നാസിസത്തിനും ഫാസിസത്തിനും തുല്യമായ അധോഗമനപരമായ ഐഡിയോളജി ആയാണ് കമ്മ്യൂണിസം കാണുന്നത്. പല നിരോധനങ്ങളും നീക്കിയത് ജനാധിപത്യ രാജ്യങ്ങൾ ഫ്രീ സ്പീച്ചിന് നൽകിയ പ്രാധാന്യം ഒന്നുകൊണ്ടും മാത്രമാണ്.
ഇടത് എക്കോ സിസ്റ്റം ഇതിലേറെ ഡീപ്പായ ഒന്നാണ്. അതിന് പല ഭാഗങ്ങളായി എഴുതേണ്ടി വരുന്ന അത്രയും ബൃഹത്താണ് ഇളയിടം എന്ന കള്ള കമ്മി നാണയത്തിൻ്റെ മുഖം മൂടി വലിച്ച് കീറപ്പെട്ടത്. ഈ മേഖലയിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ വരാൻ കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. അത് വരുന്നത് കാണുന്നുമുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായി ഈ കള്ള നാണയത്തെ പൊളിച്ചടുക്കിയത് ഒരു തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു. ദേശീയ ബോധമുള്ളവർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. നുണയിടങ്ങൾ തകരേണ്ടതാണ്, തകർക്കപ്പെടേണ്ടതാണ്, തകരുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.